നമുക്കിന്ന് ഇറച്ചിപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മൈദ ഉപ്പ് കൂട്ടി അധികം ലൂസാവാതെ കുഴച്ചെടുത്ത മാവാണിത്. ഇത് നമുക്കിവിടെ ഇട്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ കട്ടിയില്ലാതെ ഇത് പരത്തിയെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു കത്തി വെച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഓരോ ലെയറായി നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ എണ്ണയിൽ വഴറ്റിയെടുത്ത് ഇതിലേക്ക് വേവിച്ച ഈ ഇട്ട് ചേർത്തെടുത്ത കൂട്ടാണിത്. ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കുറച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്കിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഇറച്ചിപ്പത്തിൽ ഓരോന്നോരോന്നിട്ട് പൊരിച്ചെടുക്കാം.
നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. നല്ല ക്രിസ്പിയായ ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയായ ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്കും കമൻറ്റും ആക്കാൻ മറക്കരുത്. താങ്ക് യു.